ചൈനീസ് അതിർത്തിയുമായി ബന്ധപ്പെട്ട് സംഘർഷത്തിന് പിന്നാലെ ചൈന ഇന്ത്യയുടെ ഒരു ഇഞ്ച് ഭൂമി പോലും കൈയേറിയിട്ടില്ല എന്നുള്ള നിലപാടിൽ ഇപ്പോഴും നമ്മുടെ പ്രധാനമന്ത്രി തിരുത്തലൊന്നും വരുത്താൻ തയ്യാറാകാതിരിക്കുന്ന പശ്ചാത്തലത്തിൽ സൈനിക തലത്തിലുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടയിൽ ചൈന നമ്മുടെ ഭൂപ്രദേശത്തെ ലക്ഷ്യമിട്ടുകൊണ്ട് അതിർത്തിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ സജീവമായി നടത്തുന്നു എന്ന വാർത്തകൾ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. സൈനിക തലത്തിൽ തന്നെയുള്ള ഉയർന്ന ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ചുകൊണ്ട് ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പഗോങ് തടിക്ക നദിക്കരയിൽ അവിടെ ഹെലിപ്പാഡ് നിർമ്മാണം വരെ നടത്തുകയാണ്. ഫിംഗർ പോർ 4 പോയിന്റ് അവിടെ ചൈന സജീവമായി കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ ഹെലിപ്പാഡ് നിർമ്മാണത്തിലേക്ക് വരെ കടന്നിരിക്കുന്നു എന്നാണ്. അടിസ്ഥാന സൗകര്യ വികസനമടക്കമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കൂടാതെയാണ് ഈ ഹെലിപ്പാഡ് അടക്കമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്കും ചൈന കടന്നിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. അരുണാചൽ പ്രദേശിൻ്റെ അതിർത്തി പങ്കിടുന്ന മേഖലയിൽ ചൈനീസ് അധിനിവേശം ഉണ്ടായി എന്നും ചൈന ഇന്ത്യൻ ഭൂപ്രദേശം കൈയടക്കിയിരിക്കുന്നുവെന്നും അരുണാചൽ പ്രദേശിൽ നിന്നുള്ള BJP MP 2 വട്ടം വ്യക്തമാക്കിയിരിക്കുന്നു. ലഡാക്കിൽ കയ്യേറ്റം ഉണ്ടായിട്ടുണ്ട് എന്ന് ലഡാക്കിൽ നിന്നുള്ള BJP MP വ്യക്തമാക്കിയിരിക്കുന്നു. അപ്പോഴും നമ്മുടെ പ്രധാനമന്ത്രിയും അദ്ദേഹവുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളും പറയുന്നത് ഇവിടെ ഒരു കയ്യേറ്റവും നടന്നിട്ടില്ല എന്നുള്ളതാണ്. സ്വാഭാവികമായി ഉയരുന്ന ചോദ്യം, ഈ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതിന് വേണ്ടി ഇന്ത്യ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ്. നയതന്ത്ര ചർച്ചകളിലൂടെ, ഉന്നത നയതന്ത്ര ചർച്ചകളിലൂടെ മാത്രം സാധ്യമാകുന്ന ചൈനയുടെ പിന്മാറ്റം, അതിലേക്ക് ഇപ്പോഴും നമ്മുടെ രാജ്യം കടന്നിട്ടില്ല എന്നുള്ളതാണ് അത്ഭുതമുയർത്തുന്ന ഒരു ചോദ്യം. എന്തുകൊണ്ട് അങ്ങനെ രാജ്യം നയതന്ത്ര തലത്തിൽ ഒരു കർശനമായ ഇടപെടൽ ഈ വിഷയത്തിൽ നടത്തുന്നില്ല? ഇപ്പോഴും സൈനിക തലത്തിൽ നടക്കുന്ന ചർച്ചകൾ മാത്രമേ ഉള്ളൂ. അപ്പോഴും നാം ഓർക്കേണ്ടുന്ന ഒരു കാര്യം, അതിർത്തിയിൽ ഇരു സേനാവിഭാഗങ്ങളും മുഖാമുഖം നിൽക്കുകയാണ്. അങ്ങനെ 40 ദിവസമായി മുഖാമുഖം നിന്നതിനൊടുവിലാണ് പ്രകോപനമുണ്ടാകുന്നതും നമ്മുടെ സൈനികരുടെ വീരമൃത്യുവിലേക്ക് നയിക്കുന്ന സംഘർഷമുണ്ടാകുന്നതും. ചൈനയ്ക്കും അവിടെ ആൾനാശം ഉണ്ടായിട്ടുണ്ട്, പക്ഷേ ഇപ്പോഴും അവർ കണക്ക് പുറത്തു വിട്ടിട്ടില്ല എന്ന് മാത്രം. അങ്ങനെ ആൾനാശത്തിലേക്ക് നയിച്ച ആ സംഘർഷമുണ്ടാകാനുള്ള സാഹചര്യം എന്തായിരുന്നുവോ അത് ഇപ്പോഴും അവിടെ ഉണ്ട്. കാരണം സൈന്യം മുഖാമുഖം നിൽക്കുകയാണ്, അവർക്ക് എപ്പോൾ വേണമെങ്കിലും പ്രകോപനമുണ്ടാകാം. ഇന്ത്യ നേരത്തെ ഉണ്ടായിരുന്ന കരാറിൽ നിന്നൊക്കെ പിന്നോട്ട് പോയി ഇനി നമ്മൾ ആയുധം എടുക്കണ്ട എന്നുള്ള നിലപാടിൽ നിന്ന് മാറ്റം വരുത്തിയിട്ടുണ്ട്. അത് വേണ്ട കാര്യമാണ്. കാരണം നമ്മുടെ സൈനികരെ മുള്ളു കമ്പികൾ കൊണ്ട് ആക്രമിക്കുമ്പോൾ നമ്മൾ ആയുധമില്ലാതെ അവരെ എതിരിടേണ്ടി വരുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. അത് ഒഴിവാക്കാൻ കേന്ദ്ര സർക്കാർ എടുത്ത നിലപാട് ശ്ലാഘനീയം തന്നെ. വേണ്ടി വന്നാൽ തോക്കെടുത്തുകൊള്ളൂ എന്ന നിർദ്ദേശം സൈന്യത്തിന് നൽകിയത്. പക്ഷെ അപ്പോഴും നാം ആലോചിക്കേണ്ട കാര്യം, അങ്ങനെ വളരെ ടെൻസ്ഡായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ മുഖാമുഖം നിൽക്കുന്ന രണ്ട് സൈന്യം ഏത് നിമിഷം വേണമെങ്കിലും പ്രകോപിതരാവാനുള്ള സാധ്യതയുണ്ട്. ആ സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് ഉന്നതതല നയതന്ത്ര ചർച്ച അവിടെ അനിവാര്യമാണ് എന്ന് പറയുന്നത്. ഈ രണ്ട് വിദേശകാര്യമന്ത്രിമാർ തമ്മിലുള്ള ഒരു ചർച്ച പോലും സജീവമായി നടക്കുന്നില്ല. ഒരു ഫോൺ സംഭാഷണം നടന്നതല്ലാതെ അക്കാര്യത്തിൽ ഒരു കൃത്യമായ ഇടപെടൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ള വിമർശനം സജീവമാകുന്നത് അതുകൊണ്ടാണ്. ചൈന ആ മേഖലയിൽ ഫിംഗർ 4 ഉൾപ്പെടെയുള്ള തന്ത്രപ്രധാന മേഖലകളിൽ ഹെലിപ്പാഡ് നിർമ്മാണവും ടെൻറ്റുകൾ ധാരാളമായി നിർമ്മിക്കുന്നതും റോഡ് നിർമ്മാണവും ഒക്കെയായി മുന്നോട്ട് പോകുന്നത് ആ പ്രദേശം തങ്ങളുടേതാണ് എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് എന്ന് പ്രതിരോധ മേഖലയിൽ പ്രവർത്തിക്കുന്ന വിദഗ്ധരും ഇന്ത്യൻ സൈനിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരും തന്നെ വെളിപ്പെടുത്തുന്നതായി ഇത് ഇന്ത്യൻ എക്സ്പ്രസ് പോലുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ കയ്യും കെട്ടി നോക്കിയിരിക്കുന്നത് കൂടുതൽ അപകടത്തിലേക്ക് മാത്രമേ കൊണ്ടുപോകൂ എന്ന തിരിച്ചറിവാണ് ഉണ്ടാകേണ്ടത്.